എല്ലാവർക്കും നമസ്തെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീശൻ. ഇന്ന് ഞാനൊരു കുക്കറി ഷോ ആയിട്ടല്ല വരുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ചെറിയ ചെറിയ കുസൃതികളെ കുറിച്ച്. അതൊരു കുസൃതിയാണെന്ന് ഒറ്റ വാക്കിൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കുസൃതിയാണെന്ന് പറഞ്ഞു. കുറച്ച് കുരുത്തക്കേട് അല്ലേ. കുരുത്തക്കേട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുരുത്തം, മുതിർന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗുരുത്തം ഇല്ലായ്മ, അതിനൊക്കെയാണ് കുരുത്തക്കേട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരാളെ, എന്നെക്കാൾ മുതിർന്ന ഒരാളെ തല്ലി ശരിയാക്കിയിട്ട് ഒരു ഭയങ്കര ഒരു വിജിഗീഷുമായിട്ട് ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിലാണ് ഞാനുള്ളത്. പിന്നെ ഒരു ഷൂ ഷൂ വെച്ചേക്കുന്നുണ്ട്, അത് ആ താഴത്തെ ഐ ടി കമ്പനിയിലത്തെ പിന്നെ റോഡൊക്കെ അടിച്ചു വരുന്ന ശബ്ദമാണ്. ഇതിനു അധികം എൻ്റെ വീഡിയോസിൽ വീഡിയോസുകളിലെല്ലാം അത് കേൾക്കാറുണ്ട്. ആ ഒരു തൂത്ത് അടിച്ചു വരുന്ന വെച്ചാൽ തൂത്തുവാരലെന്ന് പറയില്ല കേട്ടോ, നമ്മൾ കണ്ണൂർക്കാരാണ് അടിച്ചു വരുന്നു പറയും. അപ്പോൾ പിന്നെ ആരെയും അടിച്ചു തോപ്പിക്കൊണ്ട് പറ്റുന്നില്ല ഒരു ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു സ്വപ്നലോകത്താണ്. ഗൃഹാതുരത്വം, ഇന്ന് നമ്മൾ കുഞ്ഞുനാളിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗൃഹാതുരത്വം എന്ന് ഓമന പേരിട്ട് വിളിക്കും അല്ലേ. അത് ചെറുപ്പത്തിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് ചിരിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു സംഗതികളാണ് ഈ ചെറുപ്പകാലത്ത് നടക്കുന്നതൊക്കെ. പക്ഷേ ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ ആത്മനിന്ദയും പിന്നെ എന്താ അപകർഷബുദ്ധ ബോധവും അങ്ങനെയൊക്കെ ഒരു മനസാക്ഷി കുത്തില്ലേ, അതൊക്കെ തോന്നുന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. കാരണം പിന്നെ എൻ്റെ വീട്ടിൽ ഞാനാണ് മുതിർന്നത്. എന്നാൽ ഇതിനു മുന്നേ എനിക്ക് കീഴ് എനിക്കൊരു ഒറ്റ അനീത്തിയുള്ളൂ, പിന്നെ എനിക്ക് ഒരു അനിയനായിട്ടോ അല്ലെങ്കിൽ ഏട്ടനായിട്ടോ ചേച്ചിയായിട്ടോ അങ്ങനെ ആരുമില്ല, എനിക്കൊരു അനീത്തി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ വീട്ടിലത്ത് മുതിർന്ന പിന്നെ കുട്ടി എന്ന നിലക്ക് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി, എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ വെക്കുക, പിന്നെ അങ്ങനെ വീട്ടിലെ തല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യുക, ഇതൊക്കെ എൻ്റെ നിഗണ്ടുവിലില്ലേ, എൻ്റെ ജീവിതചര്യയിലുള്ള കാര്യങ്ങളാണ്. അനിയത്തി എന്ന് പറഞ്ഞാൽ അവൾ സമയത്തിന് വന്ന് ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ കൈയഴുകി ഭക്ഷണം കഴിച്ച് അവൾ വെക്കും, പിന്നെ അടുത്ത നെക്സ്റ്റ് ചായേൻ്റെ ടൈമിൽ ചായ വന്ന് കുടിക്കും, അങ്ങനെ 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 അങ്ങനെയാണ് അവളെ ജീവിതം. അപ്പോൾ പിന്നെ ഒരു ദിവസം അമ്മ പണിക്ക് പോകാറുണ്ട്. അപ്പോൾ ആ പണിക്ക് പോകുന്ന സമയത്ത് അമ്മ പിന്നെ ചോറും കറിയും വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ അടുക്കളയിലേക്ക് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകും, പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇനി അടുക്കളപ്പണി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ലീവായിരുന്നു, ശനിയാഴ്ച ഞായറാഴ്ച എങ്ങനെയാണെന്ന് തോന്നുന്നു. അന്നത്തെ ദിവസം അമ്മ അവിടെ ഇല്ല, അമ്മ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അനിയത്തി ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു പരിധിവരെ എൻ്റെ പേരിനർത്ഥം പറഞ്ഞ സിന്ധു എന്നാണ്. അപ്പോൾ സിന്ധു എന്ന് പറഞ്ഞാൽ സാഗരം എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ സാഗരം കാണും, നല്ല എന്താ പറയുക, തിരമാലകളൊക്കെ ഇങ്ങനെ വരും അല്ലെ, അത് കാണാനും കണ്ടിരിക്കാനും അതിൻ്റെ തിരമാലയുടെ ശബ്ദം കേൾക്കാനൊക്കെ വളരെ മനോഹരമാണ് അല്ലേ. പക്ഷെ ഒരു സുനാമി വന്നാലോ എല്ലാം തീർന്നു അല്ലേ, ആ സൗന്ദര്യം ഒക്കെ പോയി. അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ശാന്ത സ്വഭാവമാണ്, ആരോടും അങ്ങനെ അധികം ഒന്നിനു പോകാണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പരമാവധി തകർത്തിട്ടേ ഞാൻ പിന്നെ തിരിച്ചു വരും, അങ്ങനെ ഒരു സ്വഭാവം മെൻറ്റാലിറ്റിയുള്ളു. ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് അറിയില്ല, പണ്ടൊക്കെ എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ ആൾക്കാരായിട്ടും പിന്നെ ഷോപ്പിൽ കുറേ ആൾക്കാരായിട്ട് മിംഗിളാവുന്നു, കുറേ ആൾക്കാരെ കാണുന്നു, അതുകൊണ്ട് ഇപ്പോഴും ചേഞ്ച് ആയിട്ടുണ്ടാവുന്ന എൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചോറും കറിയൊക്കെ പിന്നെ വെക്കുന്നു. ആ സമയത്ത് അവർ ഗ്യാസ് ഇല്ല, സാധാരണ വിറക്, പിന്നെ റബ്ബറിൻ്റെ വിറക്, അതിൽ കശ്മാവിൻ്റെ വിറക്, അങ്ങനെ ഇരുള് നിങ്ങൾക്ക് അറിയാൻ നല്ല ഇരുളെന്നാണ്, നല്ല കാതലായിട്ടുള്ള വിറകിലെ സംഭവമാണ്. അപ്പോൾ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ കനലൊക്കെ ഇങ്ങനെ വെട്ടിത്തളങ്ങി നിൽക്കും, അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പിൽ കത്തിച്ച് ചോറൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ ഈ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ എന്തായാലും നോക്കിയിരിക്കില്ലല്ലോ, ജസ്റ്റ് ഒന്ന് സംസാരിക്കാനൊക്കെ പിന്നെ ഉമ്മർത്തേക്ക് നമ്മൾ പിന്നെ എന്താ പറയുക, എറിയെന്നൊക്കെയാണ് പറയുക നമ്മളെ കണ്ണൂർക്കാർ, എറിയത്തേക്ക് വന്നിട്ട് ഞാനിങ്ങനെ ഉമ്മർത്ത് എറിയെന്നാ പറയുക, ഉമ്മറെന്ന് നമുക്കിവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഉമ്മർത്തേക്ക് വന്നിട്ട് അവിടെ പിന്നെ അമ്മയുണ്ട്, അമ്മമ്മ അവിടെ പിന്നെ ഒരു പലകയുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, പിന്നെ അനിയത്തി അവിടെ കളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് വർത്തമാനം പറയും, പിന്നെ അടുക്കളയിൽ പോയിട്ട് അടുപ്പിൽ കത്തിക്കും, ചോറ് വേണമല്ലോ, അപ്പോൾ പിന്നെയും വരും, പിന്നെയും പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അനിയത്തി ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ അടുപ്പിൽ തട്ടിലെ അടുപ്പാണ്, ഈ സാധാരണ നിലത്തിലെ തട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് അടുപ്പ്. അപ്പോൾ ഞാനിങ്ങനെ മണങ്ങിയിട്ട് ഊതുമ്പോഴും
ഇവൾ ആദ്യം ഒന്ന് ഒരടി അടിച്ചിട്ട് പുറത്ത്. അന്നേരം ഞാൻ ആദ്യം വിൻലേഖ വേണ്ടത്തെ കളിയിലേക്കല്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് ഒറ്റ അടി അടിച്ചിട്ട് ഓരോ ഓട്ടം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മണങ്ങിയിട്ട് ഇത് പിന്നെ അടുപ്പിൽ ഊതുമ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ പിന്നെ മുതുകിന് പുറത്തിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വാണിംഗ് ചെയ്യുന്നുണ്ട്, ലേഖ തന്നെ അടിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവളത് കേൾക്കുന്നേ ഇല്ല, ഒട്ടും കേൾക്കുന്നില്ല. അവൾ പിന്നെയും വന്നിട്ട് എന്നെ അടിക്കുന്നുണ്ട്. പിന്നെ വന്ന പിന്നെ അവൾ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ വന്ന് അടിച്ചു. ഞാൻ പറഞ്ഞു ലേഖ ഇനി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഈ തീക്കുള്ള എടുത്തിട്ട് നിന്നെയോ കുത്തുന്നു പറഞ്ഞു. പക്ഷേ ഇവള് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ച് കാണില്ല ഞാനിങ്ങനെ ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ എന്താ പറയുക, സ്വന്തം ചേച്ചിയില്ല, ചേച്ചി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവൾ പോടി പോണേന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ഓടി പോയി. പിന്നീട് വന്ന് തന്നെ തല്ലം വരുന്ന മുമ്പേ തന്നെ ഞാൻ തിക്കോളി എടുത്തിരിക്കുന്നത് അറ്റൻഷൻ ആയിരുന്നു. അടുത്തേക്ക് വരുമ്പോൾ ഒറ്റ കുത്തങ്ങ്, അടുത്തേക്ക് വരുമ്പോൾ ഒറ്റ കുത്തങ്ങ് കൊടുത്തു. കുത്തിക്കഴിഞ്ഞാണ് പിന്നെ എനക്കൊന്നും അറിയാം, എനിക്കൊന്നും മനസ്സിലാകുമേലേ ഇതേ കുത്തിക്കഴിഞ്ഞു. പിന്നെ ഹാപ്പൻസ്, പിന്നെ അതാ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ കുത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ വലിയ വായന അമ്മേന്ന് പറഞ്ഞിങ്ങനെ വലിയ വായിലിങ്ങനെ കരയുന്നുണ്ട്. ഞാനാകെ പോടിച്ച് വന്നിട്ട് പിന്നെ ഇവള് ഉമ്മറത്ത് പോറ്റുന്നതിന് കരയാന്നുണ്ട്, ഒച്ചല കരയുന്നുണ്ട്. പിന്നെ ഈ കുത്തിയ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചോരിങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ചൊളിച്ച് പോകുന്നുണ്ട്. പിന്നെ അമ്മമ്മയാണ് പറഞ്ഞത് എന്തൊരു അഹങ്കാരി ചെയ്ത്, എന്തൊരു കുരുത്തം കെട്ട പണിത്, നീ എങ്ങനെ ഇതിങ്ങനെ ചെയ്ത്, നിനക്ക് എങ്ങനെ തോന്നി നോക്കണം, അമ്മ ഭയങ്കര ചീത്തയാണ്. അപ്പോൾ പിന്നെ ഇവളാണ് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടേ, ഞാൻ എക്സ്ക്യൂസുകൾ പറയുന്നത്, പക്ഷെ ചെയ്ത് തെറ്റാണെങ്കിൽ ആ സമയത്ത് ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് അത്ര ബോധമുണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ, അത് പാടി ഇപ്പോഴും കാണുമ്പോഴും. അപ്പോൾ ഇവളിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ കരയുമ്പോൾ അവിടെ ഒരു കറുത്ത കോഴിയുണ്ട്, മുറ്റത്ത് ഇങ്ങനെ കറുത്ത കോഴി ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ കോഴി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവളെ ലേഖന ഇങ്ങനെ നോക്കും, ലേഖനെ തന്നെയാണ് നോക്കിയത്, എന്തായാലും ലേഖന ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ കറുത്ത കോഴി പാറി വന്നിട്ട് ഈ മുറിഞ്ഞ ഈ തീക്കൊള്ളുകൊണ്ട് കുത്തിയിട്ട് മുറിവ് കണ്ട് ആ ഭാഗത്തിന് വന്നിട്ട് ഒറ്റ കൊത്താണ്. ഇന്നും ആ കോഴി എന്തിനാന്നാ പിന്നെ അവിടെ ഇരുന്ന് കരയുന്ന ലേഖേൻ്റെ ആ പുണ്ണിനെ, ആ ചോര ഇതാക്കുന്ന ആ പുണ്ണിനെ തന്നെ, പുണ്ണല്ല പുണ്ണ് പറഞ്ഞില്ല, ഒരുപാട് നാള് കഴിഞ്ഞിട്ട് അല്ലേ മുറിവ് വന്ന് അത് കുറേ നാൾ പഴകിയതിനെ നമ്മൾ പുണ്ണ് എന്ന് പറയും. ഇതല്ല, അന്നേരം തന്നെ മുറിഞ്ഞതാണ്, കുത്തിക്കൊള്ളി എടുത്തിട്ട് കുത്തിയിട്ട് അന്നേരം തന്നെ മുറിഞ്ഞാണ്. അപ്പോൾ അത് പറന്ന് വന്നിട്ട് അതിന് തന്നെ എന്തിനാ കൊത്തിയതെന്ന് ഇന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോഴും അതൊരു ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് ആവോ അതങ്ങനെ വന്നിട്ട് കുത്തിയിട്ടുണ്ടാവുക. പിന്നെ ഇപ്പം പിന്നെ അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ സാരി കൊടുക്കുമ്പോൾ ഈ പിന്നെ ഇതിൻ്റെ പാട് ഇപ്പോഴും വലിയൊരു പാടാണ് കേട്ടോ, കാണുമ്പോൾ സങ്കടം. എനിക്ക് തന്നെ എന്നെ ഒരു ശാസ്ത്രീയത, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. അപ്പോൾ ഈ ഒരു ആസൊരു സമയത്ത് എനിക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പോയിരുന്നു, സെൽഫ് കൺട്രോൾ അത് ചെയ്യാൻ പോയി, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പാറി വന്നിട്ട് പിന്നെ ഇവളെ കൊത്തിയും ചെയ്ത് അത് ഭയങ്കരമായിട്ട് അവൾക്ക് അവള് അതിനേക്കാൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഈ കോഴിയും കൂടി കൊത്തിയതുകൊണ്ട്. അപ്പോൾ ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഈ പിന്നെ സാരി എടുക്കുമ്പോഴൊക്കെ ഇതിലകത്ത് ഈ വലിയൊരു പാടുകയാണ്, പാടുകയാണെങ്കിൽ അവളും മോൾഡ് വാവ അതിഥി എന്ന പേര്. അപ്പോൾ അവളിത് ഇത് കണ്ടു, അമ്മേ ഇത് എന്താ ആദ്യം ചോദിച്ചത്, അമ്മ ഇത് എന്ത് പറ്റിയത്, അമ്മ ഇത് എന്ത് പറ്റിയത്, അമ്മ ഇത് എങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിനെ ചോദിച്ചു. അന്നേരം ലേഖ പറഞ്ഞു ഇത് നിന്റെ സിന്ധുമ്മ പണ്ട് ചെറുപ്പത്തിൽ തീക്കുള്ള എടുത്ത് കുത്തി തന്നെ. അവിടെ അവളെ മുക്കിങ്ങനെ വലിഞ്ഞു മുറുകിട്ട് സിന്ധുമ്മ ഒരു സാധന സിന്ധുമ്മനും ചെയ്യണം അങ്ങനെ എന്നാ അവള് പല്ല് കടിച്ചിട്ട് ഇങ്ങനെ ഒരു പിന്നെ അത് കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ ഇരച്ച കയറും ഇങ്ങനെ. പിന്നെ എന്നാലും സിന്ധുമ്മ ഇങ്ങനെ ചെയ്തിട്ട് സിന്ധുമ്മക്ക് സ്നേഹമില്ല എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമാണ്, ഇങ്ങനെ അങ്ങനെ ചെയ്തു പോയല്ലോ ഞാൻ അറിവില്ലായ്മയിലായിക്കൊണ്ട് ഒരു ആ ഒരു അറിവില്ലായ്മ ആജീവനാന്ത് ഇങ്ങനെ ഒരു മനസ്സിലൊരു ഭാരം പോലെ കൊണ്ടു പോകേണ്ട ഒരു എന്താ പറയുക ഒരു അശ്വത്ഥമാവിനെ പോലെ അല്ലേ. അശ്വത്ഥമാവങ്ങനല്ലേ മരണം വരെ മരിക്കുന്നത് വരെ പിന്നെ ഇങ്ങനെ എന്താ പറയുക മരണ ശരീരം മുഴുവനും ഇങ്ങനെ ചീഞ്ഞഴുകിയിട്ട് നമ്മൾ മരണത്തിന് വേണ്ടി പിന്നെ ലോകാവസാനം വരെ മരണത്തിന് വേണ്ടി കാത്തു നിൽക്കും എന്നുള്ളൊരു ശാപമാണ് അശ്വത്ഥമാവിനോട്. അതുപോലെയാണ് ഇതിപ്പോൾ പറഞ്ഞാൽ ഇനി ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഇത് ഓർത്തുകൊണ്ട് നിൽക്കണം, ഈ ഒരു പാട് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നില്ലേ. ഇപ്പം ലേഖൻ്റെ ഇപ്പം പിന്നെ ലേഖനെ പരിചയപ്പെടുന്നവർ എൻ്റെ അനിയത്തിനെ പരിചയപ്പെടുന്നവർ ഇപ്പം ആരെങ്കിലും ചോദിച്ചു ഇതെന്ത് പറ്റി പിന്നെ ലേഖ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഏച്ച കുത്തുന്നു ഒരു ഭയങ്കരം തന്നെ കേട്ടോ നിങ്ങളേച്ചൊരു മനസ്സാക്ഷിയിൽ നിൽക്കും. പക്ഷെ അതല്ല മനസ്സാക്ഷിയിൽ അന്നേരം ആ ഒരു
കുട്ടിത്തത്തിൽ എന്താ പറയാ പറ്റിപ്പോയൊരു അറിവില്ലായ്മയാണ്. പക്ഷെ അത് ആജീവനാന്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമുണ്ട്. ഇപ്പോഴും എനിക്ക് വിഷമാണ്, ഈ പറയുന്ന നിമിഷത്തിൽ എനിക്ക് വിഷമാണ് ഞാൻ പറ്റിപ്പോയല്ലോ എന്നുള്ളത്. പിന്നെ സത്യത്തിൽ പിന്നെ എന്താ പറയുക, കുർത്തക്കടലിന് ഒരു അപ്പോസ്തൽ എന്നൊക്കെ പറയാൻ ഞാൻ എന്നെ തന്നെ അങ്ങനെയാണ് പറയുക. ഭയങ്കര ഒരു മാക്സിമം കുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതലൊരു കുർത്തക്കടലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പിന്നെ പാട് ഈ ഒരു പാട് എനിക്കൊരു പാടായി മാറി, ഹൃദയത്തിലൊരു പാടായി മാറി മാറിയിട്ട്. അപ്പോൾ ഈ ഒരു പിന്നെ പാട് എൻ്റെ ഹൃദയത്തിലൊരു വല്ലാത്തൊരു മുറിപ്പാടായിട്ട് മാറിയിട്ടുണ്ട്. അത്രക്ക് വിഷമാണ്. പിന്നെ വാവക്കും പൊന്നൂസിനൊക്കെ കാണുമ്പോൾ അതിനെക്കാട്ടും പിന്നെ എന്നാലും സിന്ധുബി ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്താഗതി അവർക്കും ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഇനിയും പിന്നെ എന്താ പറയുക, ലേഖക്ക് എഗെയിൻസ്റ്റ് ലേഖ ആ ഒരു രീതിയിൽ ഇനിയും ഉണ്ട് എന്തൊക്കെയോ കഥകൾ. അപ്പോൾ ഈ ഒരു എൻ്റെ ഈ കുട്ടിക്കാലത്തിൽ ഈ ഒരു ചെറിയൊരു കുർത്തക്കട ഇവിടെ എന്താ പറയുക നിർത്തിക്കൊണ്ട് എന്നെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു രസപ്പിയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.